ഹായ് ഫ്രണ്ട്സ്, മൈ ഫാദർ വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗിവ് അവേ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഗിവ് അവേയിൽ വിന്നർ ആയിട്ടുള്ള ആളെ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓൾറെഡി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 ദിവസം ആയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കമൻ്റ് അടിക്കുക, കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്ക് ഇത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഗിവ് അവേ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് ഇന്നലെ വരെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ, ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പേര് തമ്മിലായിരുന്നു നല്ലൊരു മത്സരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 80, 70, 70, 80 അങ്ങനെ 90, 100, 110 ഒക്കെ അടിച്ചപ്പോഴേക്കും ഒരു 90 ഒക്കെ ആക്കി. അങ്ങനെ നല്ലൊരു മത്സരം ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനതിനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നില്ല, ആരെങ്കിലും ഒരാളൊന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഏഞ്ചൽ ഫിഷ് എഗ്ഗ് ചെയ്തിട്ടില്ല, പക്ഷേ എഗ്ഗ് ചെയ്യാനുള്ള എല്ലാ രീതികളും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കൊരു മിസ്റ്റേക്ക് ഒന്ന് പറ്റിയത് പറഞ്ഞു കഴിഞ്ഞാൽ, എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തരാൻ പറ്റില്ല. എഗ്ഗ് ചെയ്തിട്ട് ഒരു 10-12 ദിവസത്തോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനും കുട്ടികളും മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ എഗ്ഗ് മാറ്റി വെച്ച് വിരിയിക്കാം. അപ്പോൾ മാറ്റി വെച്ച് വിരിയിപ്പിക്കാനുള്ള സെറ്റപ്പ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒരുമിച്ചിട്ട് വളർത്തുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരുമിച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗിവ് അവേയിൽ പറഞ്ഞ കണ്ടീഷൻസിൽ കുറച്ച് മാറ്റം വരും. എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എഗ്ഗ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് കുറച്ച് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾക്ക് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഞായറാഴ്ചത്തോടുകൂടി ഇത് അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ടാങ്കും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം കമൻറ്റ് ബോക്സിൽ കണ്ടു. അതായത് ഒരാൾക്ക് 112 ലൈക്കും മറ്റൊരാൾക്ക് 600 മേലെ ലൈക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു വ്യത്യാസം വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ആ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇനിയുള്ള സമയം കൊണ്ട് എന്തായാലും മറ്റേ ആൾക്ക് കയറി വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ആ പുള്ളിക്കാരന് എനിക്ക് കയറി വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരാൾക്ക് കൊടുക്കാൻ തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതിൽ ആർക്കും വിഷമമൊന്നും വേണ്ട. കാരണം നമ്മൾ ഇനിയും ഒരുപാട് ഗിവ് അവേസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ലൈക്ക് അടിച്ച ആൾക്കാർ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ 5000 സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്മളൊരു ഗിവ് അവേ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 ആൾക്ക് സമ്മാനം കിട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന്. പക്ഷേ ഒരു 50 ലൈക്കും കൂടി, ഒരു 50 സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് ഇനി വേണം. എന്നാലേ നമുക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് ആ ഗിവ് അവേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത വലിയൊരു ഗിവ് അവേ ചെയ്യാം, ഒരു 5 ആൾക്ക് സമ്മാനം കിട്ടുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഗിവ് അവേ ഞാൻ ഇന്ന് എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഞാൻ ഇവർക്ക് ഫിഷിനെ ഫീഡ് ചെയ്തിട്ടില്ല. നാളെ നേരെ കൊറിയർ ചെയ്യാനുള്ള പ്ലാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇത്ര വലിയ വ്യത്യാസം കമൻറ്റ് ബോക്സിൽ, അതായത് ലൈക്കിൽ ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ ആൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്ര ഉള്ളൂ. പിന്നെ ഞാൻ നാളെ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് വീഡിയോകൾ നാളത്തേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ഞാൻ ആ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തു തന്നിരിക്കും. കാരണം നമ്മുടെ ബെറ്റാവിഷൻ്റെ കുട്ടികൾ, ഇപ്പോൾ ഒരുപാട് ബെറ്റാവിഷൻ്റെ കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് ഒരു അവരൊന്ന് എന്താ പറയുക, വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുട്ടികളെ കാണിച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഇതിൽ തന്നെ വലുതും ചെറുതുമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരെയും പിടിച്ച് ആദ്യം മാറ്റണം, എന്നിട്ട് നമുക്ക് അതിന് വലുതും ചെറുതും നോക്കിയിട്ട് വേറെ വേറെ ടാങ്കുകളിലേക്ക് മാറ്റണം. അതുപോലെ ഈ കാണുന്ന ടാങ്കിലും ഈ കാണുന്ന ടാങ്കിലും ഈ ഇനി ഇവിടെ കാണുന്ന ഈ എല്ലാ ടാങ്കിലും കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വലിപ്പത്തിൻ്റെ അടിസ്ഥാനം നോക്കിയിട്ടൊക്കെ അവർക്ക് മാറ്റണം. ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതെ, ഇതിൽ കാണുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ ടാങ്കിലും കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാറ്റണം. അതുപോലെ ഇവിടെ അടുത്ത പ്രയർ ബ്രീഡായി എഗ്ഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ അടുത്തായിട്ട് ചെയ്യണം. അതുപോലെ 50 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും 50 സബ്സ്ക്രൈബേഴ്സ് കൂടെ 5000 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഗിവ് അവേ, 5 ആൾക്ക് സമ്മാനം കിട്ടുന്ന രീതിയിലുള്ളൊരു വലിയ ഗിവ് അവേ നമുക്ക് ചെയ്യണം. അതിനുശേഷം ഈ കാണുന്ന ബെറ്റാവിഷൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോരോ ആഴ്ചയും ഗിവ് അവേ ആയിട്ടാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളാരും അതിനെ സംശയിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഗിവ് അവേയിൽ മത്സരിച്ചിട്ട് കിട്ടാത്ത ആരും വിഷമിച്ച് പോകണ്ട. അടുത്ത ഗിവ് അവേയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അടുത്ത ഗിവ് അവേയിൽ ഞാൻ ഇതുപോലെ ലൈക്കൊക്കെ തന്നെയാവും പറയാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ലൈക്ക് കിട്ടാനുള്ള വഴിയൊക്കെ റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും എല്ലാം സെറ്റായി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കാം. അതുപോലെ എന്താ പറയുക, അടുത്ത പ്രാവശ്യം 5 ആൾക്കാണ് സമ്മാനം കിട്ടുക. അപ്പോൾ 5 ആൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റത്തെ 5 ആളായിരിക്കും കിട്ടുക.
അപ്പോൾ ഇപ്രാവശ്യം കിട്ടാതെ പോയ ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും വിഷമിച്ച് പിന്മാറിയിരിക്കുന്നു വേണ്ട, അടുത്ത ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഓരോ മീൻ വലുതാകുമ്പോഴും അതിനൊക്കെ ഞാൻ ഗിവ് ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ കുറച്ച് ഏഞ്ചൽ വിഷനെ മേടിക്കാനുള്ള പ്ലാൻ ഉണ്ട് പെയറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെയറാവുന്നത് ഞാനിങ്ങനെ ഗിവ് ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ എനിക്ക് നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം വേണ്ടോ, എൻ്റെ വിഷ് മേടിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കച്ചവടം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീഡിയോ കാണാം, വീഡിയോ വഴി കിട്ടുന്നതിൻ്റെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ ഫിഷിനെ ഞാനിങ്ങനെ ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ഗിവ് ആയിട്ട് ഓരോരോ ഫിഷിനെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കണം എന്നൊരു പ്ലാൻ എനിക്കുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ അടുത്തൊരു പെയറും കൂടി ഇവിടെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അവരും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരും തീരുമാനം ആവരായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാണ്, അവരൊന്ന് വലുതാവട്ടെ. അപ്പോൾ നമുക്ക് ഓരോരോ ഗിവ് ആയിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരാം.